ഹലോ എല്ലാവർക്കും, ജി ഡിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പേഴ്സൻറ്റേജ് ആൻഡ് റേഷ്യോയുടെ ഒരു റിവിഷൻ ക്ലാസ് പോലെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതിൽ സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും പേഴ്സൻറ്റേജ് ആൻഡ് റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഒന്ന് നോക്കിയിട്ട് വരാനായിട്ട് പറഞ്ഞതല്ലേ. നിങ്ങളെല്ലാവരും അത്യാവശ്യം നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ പഠിത്തമൊക്കെ എവിടെ വരെയായി? നമ്മുടെ ഫെബ്രുവരിയിൽ എക്സാം ഉണ്ടല്ലോ, അപ്പോൾ ഏകദേശം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊക്കെ കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. പിന്നെ അഥവാ കിട്ടിയില്ലെങ്കിലും നമുക്ക് ആ ഒരു ക്ലാസ്സുകൾ കണ്ട് കുറച്ച് ക്ലിയർ ആക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ടെൻഷനൊന്നും ആവണ്ട, നമുക്ക് പഠിക്കാം, പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും ഉറപ്പായും ഫെബ്രുവരി ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സ്പെൻഡ് 45%, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 45% ഓഫ് ഹിസ് സാലറി ഓൺ ഫുഡ് ആൻഡ് ഡൊണേറ്റ്, 5% ഓഫ് ഹിസ് സാലറി ഓൺ ഓൾഡ് ഏജ് ഹോംസ്. ഇഫ് ഹി സ്പെൻഡ് 28,500 ഓൺ ഫുഡ് ആൻഡ് ഓൾഡ് ഏജ് ഹോംസ്, ദെൻ വാട്ട് വിൽ ബി ദ സാലറി ഓഫ് എ? അപ്പോൾ 45% ഫുഡിനും കൊടുത്തു, 5% ആണെങ്കിൽ ഡൊണേഷനും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഇയാളിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് 28,500 രൂപയാണ് മൊത്തത്തിൽ ഫുഡിനും ഓൾഡ് ഏജ് ഹോമിനും. അങ്ങനെയാണെങ്കിൽ അയാളുടെ സാലറി എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ 28,500 എന്ന് പറയുന്നതാണ് ഫുഡിനും ഓൾഡ് ഏജ് ഹോമിനും കൂടെ ചിലവാക്കുന്നത്. പറഞ്ഞാൽ 45 ഉം 5 ഉം കൂടെയാണ് മൊത്തത്തിൽ ചിലവാക്കുന്നത്. 50% 28,500 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട ഫുൾ സാലറിയാണ്. ഫുൾ സാലറി എപ്പോഴും നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? 100% എടുക്കുന്നത്. അപ്പോൾ 50% 28,500 ആണെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇരട്ടി എടുത്താൽ പോരെ അല്ലേ. ഇരട്ടി എടുക്കുമ്പോൾ 2,8,5,000 × 2 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 57,000. ഓക്കെ, ഇത് ചെയ്യുന്ന മനസ്സിലായില്ലേ? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഒരു 45% സാലറി ഫുഡിനും കൊടുത്തു, 5% ഡൊണേഷന് ഓൾഡ് ഏജ് ഹോമിനും കൊടുത്തു. അപ്പോൾ മൊത്തത്തിൽ അയാൾക്ക് സ്പെൻഡ് ആയത് അല്ലെങ്കിൽ ഫുഡിനും ഓൾഡ് ഏജ് ഹോമിനും കൂടെ അയാൾ ചിലവാക്കി 28,500. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഫുൾ സാലറിയാണ് ചോദിച്ചിരിക്കുന്നത്. 50% 28,500. അങ്ങനെയാണെങ്കിൽ 100% അതിൻ്റെ 2 ഇരട്ടി. ഓക്കെ, ഇനി നമ്മൾ റേഷ്യോൻ്റെ പ്രൊപ്പോർഷനിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മീൻ പ്രൊപ്പോർഷൻ, തേർഡ് പ്രൊപ്പോർഷൻ, ഫോർത്ത് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഫോർത്ത് പ്രൊപ്പോർഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2, 3, 4 ഇതിൻ്റെ മീൻ പ്രൊപ്പോർഷൻ, മീൻ പ്രൊപ്പോർഷൻ അല്ല, ഫോർത്ത് പ്രൊപ്പോർഷൻ ചോദിക്കുകയെന്ന് വെച്ചോ. ഫോർത്ത് പ്രൊപ്പോർഷൻ ചോദിക്കുമ്പോൾ 3 നമ്പേഴ്സ് തരും. അതിനെ നമ്മളിങ്ങനെ 2/3 = 4/x ഫോമിൽ എഴുതാൻ പറ്റണം. ഇതാണ് ഫോർത്ത് പ്രൊപ്പോർഷൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുക 2x = 4 × 3 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 × 3 / 2. ഇതും 2 ക്യാൻസൽ ചെയ്യും, 6 ആണ് നമുക്ക് ആൻസറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഫോർത്ത് പ്രൊപ്പോർഷൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി മീൻ പ്രൊപ്പോർഷനാണ് ചോദിക്കുന്നത്. 2 × 3 മീൻ പ്രൊപ്പോർഷൻ ചോദിക്കുകയാണെങ്കിൽ ഈ 2 നമ്പറോടെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് √6 ആണ് ആൻസറായിട്ട് വരും. അപ്പോൾ മീൻ പ്രൊപ്പോർഷൻ ആകുമ്പോൾ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഇനി 2 × 3 തേർഡ് പ്രൊപ്പോർഷനാണ് ചോദിക്കുന്നതെങ്കിൽ 2/3 = 3/x ഫോമിൽ എഴുതാൻ പറ്റണം. അപ്പോൾ 2x = 9 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 9/2. ഇത് ഇത്രയും പാറ്റേൺ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഫോർത്ത് പ്രൊപ്പോർഷൻ ആണെങ്കിൽ 3 നമ്പർ തന്നേക്കും, 4 നമ്പറിന് എക്സ് ആയിട്ട് എടുക്കുക. മീൻ പ്രൊപ്പോർഷൻ ആണെങ്കിൽ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. ഇനി അടുത്ത തേർഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ 2 നമ്പർ തരും, 2 നമ്പറിനെ റിപ്പീറ്റ് ചെയ്തെടുത്തിട്ട് 4 എക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഫോർത്ത് പ്രൊപ്പോർഷനാണ് ചോദ്യം. √6 / √8 = √21 / x. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്നത് √6 × x = √21 × √8 എന്ന് വരും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് √21 × 8 / 6. ഇത്രയല്ലേ വരിക. ഇതും കൂടെ നമുക്ക് 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 ഇവിടെ 7 വരും. ഇതും കൂടെ നമ്മൾ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4. അപ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ √28. √28 എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്തില്ല, അതുകൊണ്ട് നമുക്ക് 28 × 7 × 4 എന്ന് എഴുതാം. 4 എന്ന്, അപ്പോൾ √7 × √4 നമുക്ക് കിട്ടുക. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഈ √4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 2 എന്ന് വരും. അപ്പോൾ ആൻസർ എന്താണ്? 2√7.
പെട്ടെന്ന് പറഞ്ഞു പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റിവിഷൻ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്പീഡ് സ്പീഡ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. ആദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാം, പക്ഷേ നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സ്പീഡ് തന്നെ പോകുന്നത്. സ്പീഡ് മാക്സിമം സ്പീഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓൾറെഡി നമുക്ക് എന്തായാലും ഒരു ടെൻഷൻ വരും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടെൻഷൻ അടിച്ചിരിക്കാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, ഇതിനെ ബേസിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തായാലും സ്പീഡ് വരും. അപ്പോൾ ആദ്യം തുടക്കം എല്ലാത്തിൻ്റെയും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ സ്പീഡായിട്ട് തന്നെ വന്നോളും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 5x minus 2y ഉണ്ട്, അതും എക്സ് മൈനസ് 2y ഉണ്ട്, അതിൻ്റെ റേഷ്യോ 9:17 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 9x/13y, ഇതിൻ്റെ ആൻസറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നിന്ന് എക്സിൻ്റെയും വൈരം വാല്യൂ കണ്ടുപിടിക്കണം. എക്സിൻ്റെയും വൈരം വാല്യൂ 9x-2y ആണ് 9 എന്ന് പറയുന്നത്. ഇനി അടുത്തത് എക്സ് മൈനസ് 2y ആണ് 17 എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മൈനസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. കാരണം ഇവിടെയും 2y ഇവിടെയും 2y, എക്സിൻ്റെ വാല്യൂ മാത്രം കിട്ടണമെങ്കിൽ ഒന്ന് മൈനസ് ചെയ്താൽ ഇവിടെ പ്ലസ് ആവും, ഇവിടെ മൈനസ് ആവും. നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 4x=9 × 17 കുറച്ചാൽ എത്ര കിട്ടും, 8x-8 ആണ് വരിക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -2 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ -2 എന്നും വന്നു. ഇനി അടുത്ത വൈരെ വാല്യൂ നിങ്ങൾക്ക് വേണം. വൈരെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക, വൈരെ വാല്യൂ. അപ്പോൾ വൈരെ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വൈരെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -2 - 2y = 17 എന്ന് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുക 2y = -2 - 17. അപ്പോൾ വൈരെ വാല്യൂ എന്ന് പറഞ്ഞാൽ -19/2. ഇത് ജസ്റ്റ് കാൽക്കുലേഷൻ ഉണ്ടെന്നേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ രണ്ട് വാല്യൂ നമുക്ക് കിട്ടി, 9 × 2 വാല്യൂ -2 എന്നും വന്നു, 13 × വൈരെ വാല്യൂ -19/2 എന്നും വന്നു. അപ്പോൾ നമുക്ക് കിട്ടുക 9 × -2/13 × 2 - -19. ഓക്കെ, ഇനി ഇത് മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. അപ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 9 × 4 = 36 വരും. 36 ആണ് ഓപ്ഷനിൽ മുകളിൽ വരുന്നത്. അപ്പോൾ 4th ഓപ്ഷനാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് രണ്ട് റേഷ്യോ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു, 5x-2y, x-2y. ഇത് രണ്ട് ഇക്വേഷനായിട്ട് എഴുതുക. ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ എക്സിൻ്റെയും വൈരയും വാല്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതെടുത്ത് ഇങ്ങോട്ട് കൊടുക്കുക. സോൾവ് ചെയ്യുന്നതൊക്കെ എളുപ്പമായിട്ട് ചെയ്യാം. ഈ -2y ഇപ്പുറത്ത് വരുമ്പോൾ +2y ആവും. അപ്പോൾ ഇവിടെ -17 വരും. അപ്പോൾ നമുക്ക് -2 - 17 ആകുമ്പോൾ -19 - 19/2. ഓക്കെ, ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 350 ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% ദെൻ ഡിക്രീസ്ഡ് ബൈ 25% ദ ന്യൂ നമ്പർ. അപ്പോൾ ഒരു നമ്പറിനെ ആദ്യം എന്ത് ചെയ്തു, 350 ആദ്യമേ 120% ആക്കി. ഇൻക്രീസ്ഡ് ബൈ 20% എന്ന് പറഞ്ഞാൽ 120% ആയി. പിന്നെ അത് 25% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 75%. ഓക്കെ, അപ്പോൾ ഇത് 3/4, ഇത് ഇതുകൂടെ ക്യാൻസൽ ചെയ്തു. ഇതിവിടെ 6, ഇവിടെ 5, ഇതും ഇതുകൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 70. ഓക്കെ, ഇനി ഇതും ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 2 വരും, ഇവിടെ ഒരു 35 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഇവിടെയും ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ 2, ഇവിടെ ഒരു 6 ഉണ്ട്, അത് 3 ആവും. അപ്പോൾ 35 × 9 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ലാസ്റ്റ് ഡേറ്റ് 5 വരുന്ന ആൻസറാണ് 315. ഒന്നുകിൽ ഇങ്ങനെ നോർമൽ രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സക്സസീവ് മെത്തേഡ്. ഒരു നമ്പറിന് 20% ഇൻക്രീസ് ചെയ്തു, പിന്നെ 25% ഡിക്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ +(-x) + (-y) + (-xy)/100 ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ 20% - -25% - 20×25/100. ഇനി ഇതുകൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 4 വന്നു, ഇതുകൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 5 വന്നു. അപ്പം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 20 - -25 - 5 എന്ന് വരും. അപ്പോൾ അതെന്ന് പറയുമ്പോൾ എത്ര വരും, -10. -10 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിക്രീസ് ബൈ 10%. ഡിക്രീസ് വരുമ്പോൾ മൈനസ് കൂടും, ഇൻക്രീസ് വരുമ്പോൾ പ്ലസ് കൂടും. അപ്പോൾ ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ 350 10% കുറഞ്ഞു, ബാലൻസ് എത്രയേ ഉള്ളൂ, 90% ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 35 × 9 ആണ് ആൻസർ, എത്ര, 315. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അഥവാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ ഒന്ന് പോസ് ചെയ്യാം.
പോസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് ഒട്ടും കിട്ടിയില്ലെങ്കിൽ മാത്രമേ വീഡിയോ അതിൻ്റെ ആൻസർ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 7:5:3 ടു ദ തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് 7:30. അപ്പോൾ ഇതിൻ്റെ ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 7/5 = 3/x എന്ന് വരും. അപ്പോൾ 7x = 15, എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 15/7. ഇതാണ് ഫോർത്ത് പ്രൊപ്പോർഷൻ. ഇനി അടുത്ത തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 7/13 = 13/x എന്ന് വരും. അപ്പോൾ 7x = 13 × 13 ഡിവൈഡഡ്, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആകുമ്പോൾ 13 × 13 / 7. ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഫോർത്ത് പ്രൊപ്പോർഷൻ ഫസ്റ്റ് എഴുതുക, അതിൻ്റെ ഇടയിൽ തേർഡ് പ്രൊപ്പോർഷൻ എഴുതുക. ഇതാണല്ലോ, അപ്പോൾ നമുക്ക് കിട്ടുക 15/7 × 7/13 × 13. ഇത് ഇതുകൂടെ ക്യാൻസൽ ചെയ്തു, നമുക്ക് കിട്ടുക 15/169. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം, ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം, പിന്നെ അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ, ഡിവിഷൻ തന്നെയാണ്. ഇതാണ് ഫോർത്ത് പ്രൊപ്പോർഷൻ്റെ വാല്യൂ, ഇതാണ് തേർഡ് പ്രൊപ്പോർഷൻ്റെ വാല്യൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ കറണ്ട് പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഈസ് 1,25,000. ഇഫ് ദ പോപ്പുലേഷൻ ഗ്രോസ് അറ്റ് ദ റേറ്റ് ഓഫ് 2% പെർ ആനം, വാട്ട് വിൽ ബി ദ പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി ആഫ്റ്റർ 3 years? മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള പോപ്പുലേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിത് കുറേ ഒരുപാട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രസൻറ്റ് പോപ്പുലേഷൻ ഇത്രയാണ്. അപ്പോൾ ഓരോ വർഷവും 2% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ 102% മൂന്ന് വർഷം ആകുമ്പോൾ. അപ്പോൾ ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ ഇവിടെ ഉള്ള വാല്യൂം ക്യാൻസൽ ചെയ്ത് പോയി. ഇതും കൂടെ ആകുമ്പോൾ ഇവിടെ 5 ഇവിടെ 4 വന്നു. ഇനി ബാലൻസ് നിൽക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് ഇവിടെ 2 വന്നു. ഇനി അടുത്തത് ഇതും കൂടെ ആകുമ്പോൾ 51 വന്നു. ഇനി ഇത് രണ്ടും വാല്യൂം കൂടെ 2 വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇവിടെ 51 വന്നു. ഇത് രണ്ടും കൂടെ 51 വന്നു. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 1 വരുന്ന ആൻസറാണ്, ഓപ്ഷൻ 3 ആണ് വരുന്നത്. കാരണം 51 × 51 × 51 ആണല്ലോ, അപ്പോൾ ലാസ്റ്റ് 1 വരുന്ന ആൻസർ. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വാല്യൂ ഉണ്ട്, ഫൈനൽ വാല്യൂ ഉണ്ട്. ഇനിഷ്യൽ വാല്യൂ 100 ആണെങ്കിൽ ഫൈനൽ വാല്യൂ 102. 100 102 100 102 നമ്മൾ ഇവിടുത്തെ ഫുൾ ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 100 × 100 × 100 എന്ന് വരും. ഇവിടെയാണെങ്കിലോ 100 102 × 102 × 102. ഇത് റേഷ്യോ ആയിട്ടല്ലേ എഴുതിയേക്കുന്നേ, ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്ത് തന്നെ വരും? ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതൂടെ ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 51 വന്നു, ഇവിടെ 50 വന്നു, ഇവിടെ 51 വന്നു, ഇവിടെ 50 വന്നു, ഇവിടെ 51 വന്നു, ഇവിടെ 50 വന്നു. എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ 5 × 5 × 5 ആകുമ്പോൾ 125, അതിൻ്റെ അവിടെ 3 0 കൂടെ വരും. ഇത്രയും യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്, ഇനിഷ്യൽ പോപ്പുലേഷനായിട്ടുള്ള ഈ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഈ വാല്യൂ ആണ്. ഈ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1,250,000 ഡിവൈഡഡ് ബൈ 101,250,000 എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ഒരു പോപ്പുലേഷനാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വാല്യൂ എന്ന് പറഞ്ഞാൽ 51 × 51. ഒരെണ്ണത്തിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ ഇത്ര എണ്ണത്തിന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 51 × 51 × 51 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് കണ്ടുപഠിച്ചവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നോക്കിയിരുന്നാൽ മതി ഇതെല്ലാം. വിച്ച് ഓഫ് ദ ഗിവൺ പെയർസ് ഫോം എ കോപ്രൈം നമ്പേഴ്സ്? ഇതിലേതൊക്കെയാണ് കോപ്രൈം നമ്പേഴ്സ്? കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് 1 എന്ന് പറയുന്ന ഫാക്ടർ മാത്രമേ വരാൻ പാടുള്ളൂ. 9 ലും 63 ലും കോമൺ ആയിട്ട് 1 അല്ല നിൽക്കുന്നത്, കാരണം 9 ടേബിളിലുള്ളതാണ് 63. 21 ഉം 42 ഉം അതിലും നമുക്ക് കോപ്രൈം ആണെന്ന് പറയാൻ പറ്റത്തില്ല. 36 ഉം 15 ഉം അത് 3 ടേബിളിലുള്ളതാണ്. 11 ഉം 21 ഉം കോപ്രൈം ആണെന്ന് പറയാം, കാരണം 11 ഒരു മൾട്ടിപ്പിൾ അല്ല 21 എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? 4 ആണ്. കോപ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ടിലും കോമൺ ആയിട്ട് 1 എന്ന് പറയുന്ന ഫാക്ടർ മാത്രമേ വരാവൂ, അതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, 11 ടേബിളിൽ 21 ഇല്ല. പിന്നെ 36 ഉം 15 ഉം ആകുമ്പോൾ ഇത് 3 വെച്ച് ഡിവിസിബിൾ ആണ് 2. ഇതാണെങ്കിൽ 21 ഉം 42 ഉം ആണെങ്കിൽ 21 × 2 = 42. 9 × 7 = 63. അപ്പം അങ്ങനെയാണ് സംഭവം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ മിക്സ്ചർ ഓഫ് 60 ലിറ്റർ ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. അപ്പോൾ മൊത്തത്തിൽ 60 ലിറ്റർ ഉണ്ട്, അതിൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:3 ആണ്. വാട്ട് എമൗണ്ട് ഓഫ് വാട്ടർ മസ്റ്റ് ബി ആഡഡ് ടു മേക്ക് ദ റേഷ്യോ ഓഫ് മിൽക്ക് 1:2. അപ്പോൾ 1:2 റേഷ്യോ ആക്കണം, വാട്ടറാണ് ആഡ് ചെയ്യുന്നത്.
വാട്ടർ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ വാട്ടറിന് മാത്രം വ്യത്യാസം ഉണ്ടായാൽ മതി, മിൽക്കിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ സെയിം ആയിട്ടിരിക്കണമല്ലോ. ഇവിടെ രണ്ട് യൂണിറ്റ്, ഇവിടെ ഒരു യൂണിറ്റുമാണ്. ആ രണ്ടിൻ്റെ ഒന്നിൻ്റെ എൽ സി എടുക്കുക. ഇവിടെ രണ്ട്, ഇവിടെ നാല് വരും. അപ്പോൾ മൂന്നും ഒന്നും ഒരു യൂണിറ്റിൻ്റെ വ്യത്യാസമല്ലേ. ഈ ഒരു യൂണിറ്റ് വാട്ടറാണ് ആഡ് ചെയ്തത്. മൂന്നും ഒന്നായി അല്ല, മൂന്നും നാലായിട്ട് മാറി. ഇനി പഴയ വാല്യൂ എടുക്കണമെന്നില്ല. അപ്പോൾ രണ്ട് യൂണിറ്റ് രണ്ട് യൂണിറ്റും മൂന്നും നാലായി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വാട്ടറാണ് ആഡ് ചെയ്തത്. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ലിറ്ററിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ക്വസ്റ്റ്യനിൽ എല്ലാം ലിറ്ററാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആകെ നമുക്കറിയാവുന്ന 60 ലിറ്റർ ആദ്യമേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 യൂണിറ്റാണ് 60 ലിറ്റർ എന്ന് വരിക. ഒരു യൂണിറ്റ് അപ്പോൾ 12 ലിറ്റർ എന്ന് വരും. 60 ÷ 5 12 ലിറ്റർ. അപ്പോൾ ഒരു യൂണിറ്റ് 12 ലിറ്റർ ആണെങ്കിൽ, ഒരു യൂണിറ്റ് 12 ലിറ്റർ ആണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ തന്നെയാണ്. ഒരു യൂണിറ്റ് വെള്ളമല്ലേ ഒഴിച്ചത്, അപ്പോൾ 12 ലിറ്റർ അല്ലേ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, 60 ലിറ്ററാണ് മൊത്തത്തിലുള്ളത്. 60 ലിറ്ററാണ് മൊത്തത്തിലുള്ളത്. അതിൽ വാട്ടറിൻ്റെയും മിൽക്കിൻ്റെയും റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. മിൽക്കും വാട്ടറും 2:3 ആണ്. അതിൽ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ഒഴിച്ചാൽ 1:2 റേഷ്യോ ആവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വാട്ടറാണ് ആഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. മിൽക്ക് അപ്പോൾ സെയിം ആയിട്ടിരിക്കണം. ഇവിടെ 2 ഇവിടെ 1 ആണ്. മൊത്തത്തിൽ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2:4 എന്ന് വന്നു, 2:3 എന്ന് വന്നു. അപ്പോൾ നമുക്ക് 3:4 ആയി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റാണ്, ഒരു യൂണിറ്റാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2:3 5 യൂണിറ്റാണ് 60 ലിറ്റർ. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12 ലിറ്റർ. ഓക്കെ, ഇനി ഒരു എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി എലക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ബി സെക്യൂർഡ് 16,200 വോട്ട് ആൻഡ് ഡിഫീറ്റഡ് എ ബൈ 8% ഓഫ് ദ ടോട്ടൽ വോട്ട്സ്. ഇഫ് ദെർ ആർ നോ ഇൻവാലിഡ് വോട്ട്, ദ ഡിഫറൻസ് ഇൻ വോട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ ഒരു എലക്ഷൻ ഉണ്ടായിരുന്നു, എയും ബിയും ഉണ്ടായിരുന്നു. ബിക്ക് ആണെങ്കിൽ 16,200 വോട്ട് കിട്ടി ആൻഡ് ഡിഫീറ്റഡ് എ ബൈ 8% ഓഫ് ദ വോട്ട്. അപ്പോൾ എനെ ഡിഫീറ്റ് ചെയ്തേക്കുന്ന 8% വോട്ടിനാണ്. അപ്പോൾ ഇൻവാലിഡ് വോട്ടൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഡിഫറൻസ് ഇൻ ദ വോട്ടാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ബി ആണ് ജയിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. ഡിഫീറ്റഡ് എ എന്നാണ് പറയുന്നത്. അപ്പോൾ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ 8% വോട്ടാണ്. ഇനി ബി പ്ലസ് എ, രണ്ടുപേരെ വോട്ടും കൂടെ ചേരുമ്പോൾ 100% വോട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇനി ഇത് ഈ ഇക്വേഷൻ വെച്ചിട്ട് ആകെ ഈ ക്വസ്റ്റിന് തന്നേക്കുന്ന ബിയും എയും തമ്മിലുള്ള വ്യത്യാസം 8% ആണെന്നും, ഇപ്പോൾ രണ്ടുപേർക്കും കൂടെ ഇൻവാലിഡ് വോട്ട് ഇല്ലെങ്കിൽ മൊത്തത്തിലുള്ള വോട്ട് 100% ആണല്ലോ. അപ്പോൾ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് 100% വോട്ട് കിട്ടും. ഇനി ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ഒന്നെങ്കിൽ ബീരെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു മൈനസ് എ ഉണ്ട്, പ്ലസ് എ ഉണ്ട്. ബീരെ വാല്യൂ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ 2B = 108 എന്ന് വരും. ബീരെ വാല്യൂ അപ്പോൾ എത്ര? 54% എന്ന് കിട്ടും. ബീരെ വാല്യൂ 54% ആണെങ്കിൽ ബാക്കിയുള്ള 46% എയ്ക്ക് വരിക. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ 8% വരുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റിന് തന്നേക്കുന്ന ഈ 16,200 എന്ന് പറയുന്നത് 54% 16,200. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ 8% വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ 1% വാല്യൂ 1,620,000 / 54. അപ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്തേ, ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് വരിക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അതിന് ഒരു 6 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 9 ഇവിടെയാണെങ്കിലോ, ഇവിടെ 2 12 42 ആകുമ്പോൾ 7. ഇനി 300 കിട്ടും. അപ്പോൾ 1% 300 ആണെങ്കിൽ നമുക്ക് വേണ്ട 100% 100% അല്ല, ഇവിടെ ഡിഫറൻസ് അല്ലേ, 8% അപ്പോൾ 8% ആകുമ്പോൾ 300 × എത്ര വരും? 8 വരും. അപ്പോൾ 2 4 0 0. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ച് മനസ്സിലാക്കുക. എയും ബിയും തമ്മിലുള്ള വ്യത്യാസം, ബി ജയിച്ചു എന്ന് പറയുന്നുണ്ട്, ബിയും എയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 8%. ഇവർ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 100% വോട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ നമുക്ക് 2B എന്ന് കിട്ടും. അപ്പോൾ 2B ആണ് 108, ബീര വാല്യൂ എന്ന് പറഞ്ഞാൽ 54% എന്ന് നമുക്ക് കിട്ടും. ബീര വാല്യൂ 54%. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദിച്ചേക്കുന്നത് ഇൻവാലിഡ് വോട്ട് ഇല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ വോട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി, എയുടെയും ബിയുടെയും വോട്ടിൻ്റെ ഉള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് 8% നമുക്കറിയാം. ബീരെ വാല്യൂ ഇപ്പോൾ 54%, എയുടെ വാല്യൂ 46%. മൊത്തത്തിൽ 100% വോട്ടാണ് ഉള്ളത്. ഒരാളുടെ കിട്ടിയ 100 ബാക്കി മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ആകെ അറിയാവുന്ന 54% 16,200. അങ്ങനെയാണെങ്കിൽ 1% നിങ്ങൾക്ക് എന്ത് കിട്ടും? 300 കിട്ടും. 8% ആകുമ്പോൾ 300 × 8. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അഥവാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല, ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്തത്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ചിലപ്പോൾ ആ ചെയ്ത് പോവാതെ ക്വസ്റ്റ്യൻ എടുക്കുക.
ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നു, അപ്പോൾ അതൊന്ന് പോസ് ചെയ്യാം, പോസ് ചെയ്തിട്ട് ആൻസർ ഒന്ന് ചെയ്യുക, ചെയ്തിട്ട് അഥവാ ആൻസർ കിട്ടിയെങ്കിൽ കുറച്ച് നടിച്ചിട്ട് ലാസ്റ്റ് ആൻസർ കറക്റ്റാണോ എന്ന് നോക്കുക, എന്നിട്ട് അതിൻ്റെ ചെയ്യുന്ന രീതികളും കൂടെ നോക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ എന്ന്? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.